പുസ്തകം. അപ്പം ഞാനെന്നാ ഇപ്പം ഈ തിരക്ക് പിടിച്ചിരിക്കുന്ന ഓട്ടത്തിനിടയിൽ ഒരാൾക്കുള്ള മറുപടി കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം ABSS അബ്ബാസ് 18 ഒന്ന് പോനെ, എനിക്ക് 18 പ്രായം. ഈ ചാനല് തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് നല്ല നല്ല പോയിക്കൊണ്ടിരിക്കണം. നിന്നെ ഒന്ന് ആര് ചെയ്യിപ്പിച്ചാലും അവസാനം തൂങ്ങുന്നത് നീ മാത്രമാണ്. കാരണം ഞാൻ ഈ ഐഡിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ഐഡിയ എഴുതിയിട്ടുണ്ട് ഞാൻ. ഇതുകൊണ്ട് നേരെ എന്തെങ്കിലും ചെല്ലേണ്ട സ്ഥലത്ത് ഞാൻ ചെല്ലും. പക്ഷെ ഞാൻ നീ പറഞ്ഞതിനുള്ള ഒരു മറുപടി എനിക്ക് തന്നിട്ടുണ്ടേ. നീ ഇതിന എടാ, നീ ഇതിനകത്തൊരു കാര്യം എഴുതിയിട്ടില്ലേ, പാറപ്പുറത്ത് പള്ളിന്ന് മറ്റേ കുറച്ച് കമൻ്റ് നീ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എനിക്ക് നിൻ്റെ അടുത്തൊരു മറുപടി ഞാൻ പറഞ്ഞതാണ്. നീ ഇതിനകത്തൊരു മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ റോട്ടി കിടന്നാൽ എനിക്ക് അന്തസ്സുണ്ട്. എൻ്റെ അന്തസ്സും അഭിമാനം വിട്ടിട്ടൊന്നുമില്ല. വാടകയ്ക്ക് വീടെടുത്തിരിക്കുന്നതും പണിയിട്ടല്ല, അല്ലാതെ കൂടെ കിടന്നിട്ടല്ല വാടകയ്ക്ക് വീടെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? നിനക്ക് പറഞ്ഞു തന്നവർക്കൊക്കെ മറുപടി ഞാൻ തന്നെ. പിന്നെ നിന്നോടൊക്കെ ഇത് പറയാണ്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് മനസ്സമാധാനമല്ല. നീയൊക്കെ ഇത് അർഹിക്കുന്നവനാണ്. എനിക്ക് സമയമായപ്പോൾ വന്നപ്പോൾ നീ എരന്ന് വാങ്ങാം. എനിക്ക് നിന്നോട് ഞാൻ കാര്യം പറഞ്ഞത്, നീ ഒന്ന് രണ്ട് വീഡിയോസ് അടിയിൽ കുളിയും അതൊക്കെ എൻ്റെ സൗകര്യമാണ്. മനസ്സിലായില്ലേ? അത് എൻ്റെ സൗകര്യമാണ്. നീ എന്താ ചെയ്യേണ്ടതെന്നറിയാം അബ്ബാസേ? നിൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മേനെ രാവിലെ എന്ത് ചെയ്യണം, കുളിപ്പിച്ച് നല്ലോണം തേച്ച് കഴുകി കൊണ്ടുവന്നിട്ട് പാറപ്പടുത്ത് കൊണ്ട് അങ്ങോട്ട് ഇടണം. എന്നിട്ട് നീ പറഞ്ഞില്ല എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഒരു മറുപടിയില്ലേ, അത് നീ നിൻ്റെ അമ്മയെ സ്വയം അങ്ങോട്ട് ചെയ്യണം. മനസ്സിലായോ? ഞാൻ ഇത്രയും നിനക്ക് പറഞ്ഞിരുന്നത് കാരണം എന്താ പറയുക, എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരില്ല. നീ ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ അടിയിൽ നീ ഇന്നലെ പൊട്ടി മുളച്ച് പൂണാണ്. നീ ഇത്രയും നാളും നീ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബറായിട്ട് വന്നിട്ട് നീ എനിക്ക് കമൻ്റ് ഇട്ടത്, നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ പോലീസുകാരൻ്റെ അടുത്തും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുടെ അടുത്തും നീ പോയിട്ട് എന്ത് ചെയ്യുക, അവൻ്റെ പൊണ്ടാട്ടി അവിടെ ഇരിപ്പുണ്ട്, ഈ പോലീസുകാരൻ്റെ പൊണ്ടാട്ടി അവിടെ ഇരിപ്പുണ്ട്, അവരെ കുളിപ്പിച്ച് കിടത്തി പാറയെ കൊണ്ടിട്ട് പണ്ടട പൂറീ പോനെ താളി. നീ എന്തോന്ന് വിചാരിച്ചിട്ട് എന്നെക്കുറിച്ച്, നിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നീ എന്തത് പണിക്കാൻ വരുന്നത്? നീ എന്താ നിന്റെ ചെലവിലാ കിടക്കണ താളി? എനിക്ക് ആത്മീയ ജീവിതമുണ്ട്, പക്ഷെ ഞാനത് മാറ്റി വെക്കുക. എനിക്ക് വെള്ളത്തിന് തീർക്കണം, പക്ഷെ ഞാൻ തീർക്കുന്ന മോളാണ്. അതറിയാം നിനക്ക് താളി, നീ എന്തെന്ന് പണിക്കാൻ വന്നിരിക്കുന്നത് താളി? അബ്ബാസ്, നിന്റെ അമ്മയെ പോയി പണ്ണട, അല്ലെ നിന്റെ പെങ്ങളെ പണ്ണ്, അല്ലെ നിന്റെ ഭാര്യയെ പണ്ണ്. മനസ്സിലായോ? നീ ഒരുമാതിരി ഉണ്ടാക്കാൻ പറയണത് താളി. നീ എനിക്കിട്ട് വേണ്ട വേണ്ട വേണ്ട, തലേക്കറി നിറങ്ങണം. എൻ്റെ എന്താ സമ്പാദിച്ചു നോക്കിയ ദേവലോകം, ഞാൻ സമ്പാദിച്ചതാണ്. മനസ്സിലായോ? ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാനിലാണ്. നീ അവിടെ കയറി വന്ന് നിരങ്ങാൻ വന്നിരിക്കുന്നു. ഇനി നീ നിരങ്ങിയാൽ നിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്ത് നിന്നെ ഞാൻ സൈബർ സെല്ലിൽ ഇട്ട് പൂട്ടും. എല്ലാം കൂടെ ഞാൻ നിന്റെ മണ്ടയിൽ ചേർത്തും. അപ്പം നിന്നെ എഴുതിപ്പിച്ചവനും നിന്നെ ഉണ്ടാക്കിക്കുന്നവനെല്ലാം വരും. ആ എഴുതിപ്പിക്കുന്ന പോലീസുകാരനുൾപ്പെടെ വരും. അറിയാം നിനക്ക് പൂറീ മോനെ അമ്മയെ